എന്താണ് ഫിസ്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി? കേരളത്തിലെ ഇന്നത്തെ ധനക്കമ്മി ചർച്ച ചെയ്യത്തക്ക ഗൗരവമേറെ തന്നെയാണോ? ഓരോ ബഡ്ജറ്റ് അവതരണ സമയത്തും നാം കേൾക്കുന്ന ഒന്നാണ് ഫിസ്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി. ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് തമ്മിലുള്ള അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂവും ടോട്ടൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാകുന്ന അല്ലെങ്കിൽ റവന്യൂ കുറയുകയും എക്സ്പെൻഡിച്ചർ കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഗവൺമെൻറ്റിൻ്റെ മൊത്ത വരുമാന സ്രോതസ്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ടാക്സ് റവന്യൂ അഥവാ നികുതി വരുമാനം. രണ്ട്, നോൺ ടാക്സ് റവന്യൂ അഥവാ നികുതി ഏതര വരുമാനം. സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, SGST എന്നിവയാണ് നമ്മുടെ സംസ്ഥാനത്തിന് നികുതി വരുമാന സ്രോതസ്സുകൾ. ഗ്രാൻസ്, എയ്ഡ്സ് ഫ്രം സെൻട്രൽ, ഇലക്ട്രിസിറ്റി ബോർഡ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, മുനിസിപ്പൽ സർവീസസ്, ഇവയെല്ലാം നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് അഥവാ നികുതിയേതര വരുമാന സ്രോതസ്സുകളാണ് എന്ന് പറയാം. അടുത്തതായി പബ്ലിക് എക്സ്പെൻഡിച്ചർ അഥവാ പൊതുചിലവ്. സർക്കാരിൻ്റെ ചിലവുകളെ പൊതുചിലവെന്ന് പറയുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുന്നു. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഇവയെല്ലാമാണ് സർക്കാരിൻ്റെ ചിലവ്. ഇനി കേരളത്തിലെ സാഹചര്യം നമുക്ക് പരിശോധിക്കാം. നിലവിലെ സാഹചര്യത്തിൽ ബജറ്റ് പ്രകാരം GSDP അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 3.51% നമ്മുടെ ധനക്കമ്മി. ഏകദേശം 30,698 crore. വർദ്ധിച്ചു വരുന്ന ധനക്കമ്മി കേരളം ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു പരിധിവരെ COVID-19 ധനക്കമ്മി കാരണമാകുന്നുണ്ട് എങ്കിൽ പോലും ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും മിച്ച വരുമാനത്തിൽ പോകുമ്പോൾ വായ്പകളെ അഥവാ ബോറോയിങ്സിനെ അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായും വികസന പദ്ധതികളായും ഉപയോഗിക്കുന്നതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. നികുതിയേതര വരുമാനത്തിൽ നിന്നും 48% കുറവാണ് കഴിഞ്ഞ വർഷത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം കാണാൻ സാധിക്കുന്നത്. രജിസ്ട്രേഷൻ, സ്റ്റാമ്പ് ഡ്യൂട്ടികളിലും സെയിൽസ് ആൻഡ് ട്രേഡ് ടാക്സിലും ഇതേ കുറവ് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഗ്രാൻഡ് ഇൻ എയ്ഡായി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച തുകയിൽ വർധനവുണ്ടായെങ്കിലും കേരളത്തിൻ്റെ അമിത ചിലവും നികുതിയിലുണ്ടായ കുറവും കേരളത്തെ ധനക്കമ്മിയിലേക്ക് കൊണ്ടെത്തിച്ചുവെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. കിഫ്ബിയുടെ കടബാധ്യത പ്രത്യക്ഷമായി ഫിസ്കൽ ഡെഫിസിറ്റിൻ്റെ ഭാഗമായി കണക്കാക്കാതിരിക്കുമ്പോൾ കേരളം ഇന്നനുഭവിക്കുന്ന ഫിസ്കൽ ഡെഫിസിറ്റിൻ്റെ തീവ്രത സാധാരണ പൗരൻ അവ്യക്തമാണ്. ശമ്പളമടക്കം, സർക്കാരിൻ്റെ നിത്യ ചെലവുകൾ, ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാത്തിനും ഈ തുക പര്യാപ്തമാണോ? ഫലത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റേതെങ്കിലും ഏജൻസിയിൽ നിന്നും കടമെടുക്കുക എന്നതാണ് ഏക പോംവഴി. സാമ്പത്തിക അച്ചടക്കത്തിലൂടെയും റവന്യൂ സ്രോതസ്സുകളുടെ ഉത്തേജനത്തിലൂടെയും ഈ ഒരു ധനക്കമ്മിയെ നമുക്ക് മറികടക്കാൻ സാധിക്കും.